ഈ ഓണക്കാലത്ത് മാവേലി എവിടെയായിരുന്നു അറിയോ രചനയ്ക്ക്? നോക്കാം. എവിടെ? കോട്ടയത്തായിരുന്നു മാവേലി. കോട്ടയത്ത് പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാനായി മാവേലി യാത്ര ചെയ്തത് ഒരു സ്വകാര്യ ബസ്സിലായിരുന്നു. പ്രജകൾക്ക് വാതിൽ തുറന്നുകൊടുത്തും ടിക്കറ്റ് കൊടുത്തും ഒപ്പം കുശലം ചോദിച്ചും ഒരു ദിവസം മുഴുവൻ ഒരു സ്വകാര്യ ബസ്സിൽ മാവേലി യാത്ര ചെയ്തു. പാതാളത്തിലെ റോഡാണോ കേരളത്തിലെ റോഡാണോ കൂടുതൽ മോശമെന്ന് അടുത്തറിയാനായിരിക്കാം മാവേലി തമ്പുരാൻ കോട്ടയത്തെ യാത്ര ബസ്സിലാക്കിയത്. തന്റെ പഴയ കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്ന മുഖ്യനുൾപ്പെടെ നാല് മന്ത്രിമാരുള്ള നാട്ടിലെ വികസനത്തെക്കുറിച്ച് അറിയണമല്ലോ. കോട്ടയത്ത് നിന്നും എരുമേലിയിലേക്കായിരുന്നു യാത്ര. എന്തായാലും ബസ് ഓടിത്തുടങ്ങിയത് മുതൽ കുഴിയെണ്ണി കുഴിയെണ്ണി മാവേലി മടുത്തു. പിന്നെ ആ പണി വിട്ടിട്ട് ടിക്കറ്റ് നൽകാനും വാതിൽ തുറന്നു കൊടുക്കാനുമായി ശ്രമം. വാതിൽക്കൽ നിന്നാൽ കൂടുതൽ പേരെ കാണാമെന്നതുകൊണ്ടാകാം അവിടെ തന്നെ അങ്ങ് നിൽപ്പുറപ്പിച്ചു. വഴിനീളെയുള്ള പ്രജകളെ കൈവീശി കാണിച്ചും ഇടയ്ക്കിറങ്ങി നേരിട്ടെത്തി കുശലം ചോദിച്ചുമായിരുന്നു പിന്നീടുള്ള യാത്ര. ബസ്സിലുള്ള എല്ലാവരുടെയും ക്ഷേമം അന്വേഷിക്കാനും മറന്നില്ല. പെൻഷൻ കാശുകൊണ്ട് മേടിച്ച പുത്തനുടുപ്പുമായി കൊച്ചുമക്കളെ കാണാൻ പോകുന്ന പത്മനാഭൻ ചേട്ടനെ കണ്ടപ്പോൾ മാവേലിക്കും സന്തോഷം. കള്ളവും ചതിയുമില്ലാത്ത നാടിനായി ഓണനാളിലും പണിയെടുക്കുന്ന പോലീസുകാരനെ കണ്ടപ്പോൾ അഭിമാനം. കോട്ടയം എരുമേലി റൂട്ടിലോടുന്ന അറഫ ബസ്സിലാണ് നാട്ടുകാർക്ക് കൗതുകമായി മാവേലി എത്തിയത്. സമത്വവും സാഹോദര്യവും ഉറപ്പിക്കാനായിരുന്നു ഇതെന്ന് ബസ് ജീവനക്കാർ പറയുന്നു. ഒടുവിൽ സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സിലേക്ക് ആളെ വിളിച്ചു കയറ്റിയ ശേഷമാണ് മാവേലി അടുത്ത സ്ഥലത്തേക്ക് പോയത്.